ഹലോ വെൽക്കം ടു അനൂപ് ട്യൂബ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് സീരീസിലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്സ് ആണ് അപ്പോൾ എന്താണ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്സ് അതെപ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക ആ സിറ്റുവേഷൻ ഏതാണ് എന്താണ് അത് എന്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുക പിന്നെ എന്തൊക്കെ ടൈപ്പ് കണ്ടീഷണൽ കണ്ടീഷൻ ആണ് നമുക്ക് ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് വേണമെങ്കിൽ വേറെ തരത്തിൽ പറയാം ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഇത് ചെയ്യണോ അത് ചെയ്യണ്ടേ ഒരു കാര്യം ശരിയാവുമ്പോൾ ഒരു കാര്യം ചെയ്യുക വേറൊരു കാര്യം ശരിയാകുമ്പോൾ വേറൊരു കോഡ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻസിലൂടെയാണ് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സ്ലൈഡിലോട്ട് പോകാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈപ്പ് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി കണ കണക്കാക്കുന്ന ഒരു സാധനമാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഒരു കാര്യം ട്രൂ ആണെങ്കിൽ ഒരു കാര്യം ശരിയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യണം അതായത് ഒരു നമ്പറ് പത്തിനേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ആ ഔട്ട്പുട്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യണം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്നത് കോഡൊക്കെ എഴുതിയിലായിരിക്കും ഇഫ് എന്ന് പറഞ്ഞ ആ ഉള്ളിലായിരിക്കും നെക്സ്റ്റ് പറഞ്ഞത് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും അത് ഓക്കെ ആണെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും അതല്ല അതല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് വേറൊരു സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എൽസ് എന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ എൽസ് ഇഫ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ എൽസ് പറഞ്ഞ സാധനം കൂടി നമുക്ക് എന്ത് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യണം ഓക്കെ ഇനി നെസ്റ്റഡ് ഇഫ് എൽസ് ഇഫ് എൽസ് ഇഫ് ലാഡർ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വഴിയെ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറേ ഒറ്റ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ടൈമിൽ അത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ കോഡിലോട്ട് കടക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്തുണ്ട് ഒരു ഇൻപുട്ട് വാല്യൂ വാല്യുണ്ടാകും ഇൻപുട്ട് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും ആ എക്സ്പ്രഷൻ എന്ത് ചെയ്യണം ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യോ സാറ്റിസ്ഫൈ ചെയ്യല്ലേ അതാണ് നമ്മൾ നോക്കുക ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും അത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ യെസ് അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും അതായത് എസ് പാർട്ടിലോട്ട് പോകും അതായത് ഇഫിൻ്റെ ബോഡിയിലോട്ട് പോകും ഇഫ് പാർട്ടിൻ്റെ ബോഡിയിലോട്ട് പോകും ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണം താഴത്തുള്ള കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം അതായത് നോർമൽ ഫ്ലോയിൽ അതെന്തെങ്കിലും കോഡ് എക്സിക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരും അപ്പോൾ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബ്രാഞ്ചിങ് കൂടി നമുക്ക് ഇതിൽ പറയാൻ പറ്റും ബ്രാഞ്ചിങ്ങ് നമ്മുടെ നോർമൽ ഫ്ലോയിലെ ഒരു ബ്രാഞ്ചിങ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നോർമൽ ഫ്ലോ എന്ന് പറഞ്ഞിരിക്കും ടോപ് ടു ബോട്ടാണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് വേറിട്ടിട്ട് എന്ത് ചെയ്യണം ഒരു സ്ഥലത്തോട്ട് ബ്രാഞ്ച് ചെയ്യും അതായത് ഒരു കാര്യം ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ ഫ്ലോ ഒന്ന് നമ്മൾ മാറ്റി കൊടുക്കും അപ്പോൾ ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻസിന് നമുക്ക് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്സ് ബ്രാഞ്ചിങ് കോഡ്സ് എന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം ഇപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി അതായത് ഇഫ് ബോഡിയുടെ ഉള്ളിലോട്ട് കയറും അവിടെ എന്താണ് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സാധനം എക്സിക്യൂട്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും അത് പുറത്തേക്ക് കിടക്കും അത് കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ എന്തു ചെയ്യും അത് നേരെ നമ്മൾ നോർമൽ ഫ്ലോയിലേക്ക് എന്ത് ചെയ്യും കോഡ് കിടക്കും അപ്പോൾ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇനി ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എന്തുണ്ടായിരുന്ന ഒരു ബോഡി ഉണ്ടായിരുന്നു അല്ലേ ശരിയല്ലേ ഇനി ഇഫ് എൽ സ്റ്റേറ്റ്മെൻ്റിൽ എൽസിലും കൂടി എന്ത് ചെയ്യണം ഒരു ബോഡി ഉണ്ടാവും ഓക്കെ അപ്പോൾ എൽസ് ഒരു ബോഡി എൽസിലൂടെ ഒരു ബോഡി ഉണ്ട് അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത് നോർമൽ ഫ്ലോയിലോട്ട് വരുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും ഇഫിൻ്റെ ബോഡിയിലോട്ട് കിടക്കും അതല്ലെങ്കിൽ എന്ത് ചെയ്യും എൽസിൻ്റെ ബോഡിയിലോട്ട് കിടക്കും ഇത്രയാണ് നോർമലായിട്ട് നടക്കുക ഇനി നമുക്ക് ഇത്രയും പറഞ്ഞ സാധനങ്ങൾ എന്ത് ചെയ്യണം നമുക്ക് കോഡ് ചെയ്യണം അതായത് പ്രോഗ്രാമിലൂടെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് കോഡിലോട്ട് പോവുകയാണ് അപ്പോൾ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത് വിഷൽ സ്റ്റുഡിയോ കോഡാണ് വിഷൽ സ്റ്റുഡിയോ കോഡ് നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതായത് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു ഐ ഡി ആണ് അതായത് ഇതിൽ നമുക്ക് സി പ്രോഗ്രാമിംഗ് സി സി പ്ലസ് പ്ലസ് എല്ലാ ടൈപ്പ് പ്രോഗ്രാമിംഗ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അതിൻ്റെതായ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ആണ് കിട്ടുക അപ്പോൾ നമ്മളതിലൊരു നമ്മളിപ്പോൾ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശ്വൽ സ്റ്റുഡിയോ കോഡ് കാണാൻ പറ്റും ഓക്കെ അങ്ങനെ നമുക്ക് തുറക്കാം അതല്ലെങ്കിൽ ഇതിൽ തന്നെ എന്ത് ചെയ്യണം ഒരു ഓപ്പൺ എന്ന് പറഞ്ഞ ഫോൾഡ് ഓപ്പൺ എന്ന് ഫയൽ ഓപ്പൺ ഫോൾഡർ ഉണ്ട് അങ്ങനെ മനസ്സിലാക്കി തുറക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇപ്പോൾ ഈ കറണ്ട് നമുക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഒരു ഫയൽ ഉണ്ടാക്കും അപ്പോൾ ടെസ്റ്റ് ഡോട്ട് സി ഫയൽ ഉണ്ടാക്കി ടെസ്റ്റ് ഡോട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ നോർമലായിട്ടൊരു ടെംപ്ലേറ്റ് ആദ്യം ഉണ്ടാക്കട്ടെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് ഐ ഇതിലെല്ലാം നോർമലായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ വരും അതിനുള്ള എന്ത് ചെയ്താൽ മതി പ്ലഗ് ഇൻസ് എം ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പ്ലഗ്ഗിൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സി ആൻഡ് സി പ്ലസ് പ്ലസ് ഉണ്ടായിരിക്കും അപ്പോൾ സി സി പ്ലസ് പ്ലസ് ആണെങ്കിൽ കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോ ഇൻ്റലിജൻസിൻ്റെ ഒരു ആണ് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതേപോലെ നമുക്ക് ഓട്ടോ കംപ്ലീറ്റ് ആയ സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ നോക്കാം ഹാഷൻ ഗ്ലൂഡ് എസ് ടി ഡി ഒ ടെച്ച് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം ഇനി നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നമ്പറുണ്ട് ഇൻഡ് എക്സ് ഈക്വൽ ടു ടെൻ ഓക്കെ ഒരു നമ്പർ ഉണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എക്സ് ഈക്വൽ ടു ടെൻ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഈ നമ്പർ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് ഇഫ് അതായത് നമ്മൾ പറഞ്ഞു ഇഫ് എന്ന് പറഞ്ഞതുണ്ട് അതിൻ്റെ സിൻഡാക്സ് ആണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കണ്ടീഷൻ കൊടുക്കാൻ പോവാണ് കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം എക്സ് ഗ്രേറ്റർ ദാൻ എന്തിനോട് എത്ര എത്രയോട് ഗ്രേറ്റർ ചെയ്യാൻ ഫൈവിനോട് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുകയാണ് വെച്ചാൽ പ്രിൻറ് എഫ് എക്സ് ഐസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ഇതാണ് നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അത് സേവ് ചെയ്യുക സേവ് ചെയ്തതിനു ശേഷം ഇവിടെ ടെസ്റ്റ് ഡോട്ട് സി എന്ന് പറയുന്ന സാധനമുണ്ട് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഓപ്പൺ ഇൻ ടെർമിൽ നിന്ന് അടിക്കാം അപ്പോൾ നമുക്കിവിടെ ടെർമിൽ തുറന്നു വരും ഓക്കെ ടെർമിലെ തുറന്നു നിന്നു അതിനുശേഷം എന്ത് ചെയ്തു ജി സി സി ടെസ്റ്റ് ഡോട്ട് സി എന്നടിക്കുക എൻ്റർ അടിക്കാം അപ്പോൾ നമുക്കെന്ത് ചെയ്തു ഇത് കമ്പൈലായി ഈ ഡോട്ട് സ്ലാഷ് എ ഡോട്ട് ഔട്ട് എന്നടിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ഓക്കെ അതായത് എക്സ് എന്താണ് അഞ്ചിനേക്കാളും ഗ്രേറ്റർ തന്നെയാണ് നമുക്ക് ഉന്നയിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് യൂസറിനോട് വാങ്ങി എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം അപ്പോൾ ജസ്റ്റ് ഞാനത് പ്രിൻറ്റ് ചെയ്യുകയാണ് കൂടിയാണ് അപ്പോൾ ഞാനിത് യൂസറിനോട് വാങ്ങുന്ന രീതിയിലാണ് അടുത്താക്കി എക്സ് നമ്മൾ എന്ത് ചെയ്യണത് യൂസറിനോട് വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സേവ് ചെയ്യാം സേവ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നത് ജസ്റ്റ് വീണ്ടും കമ്പൈൻ ചെയ്യുക അതിനുശേഷം അത് ഔട്ട് പുട്ട് കാണിക്കാം അപ്പോൾ എക്സ് യൂസറിനോട് മേടിക്കണം അല്ലേ അപ്പോൾ യൂസറിനോട് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കേസർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നാൽപ്പത്തി അഞ്ച് കൊടുത്തു അപ്പോൾ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഫൈവ് എന്ന് കാണിച്ചു അല്ലേ ശരിയല്ലേ ഇനി ഞാൻ എന്ത് ചെയ്തു വീണ്ടും ഇത് റണ് ചെയ്തു അതിനുശേഷം എന്ന് കൊടുത്തു അപ്പോൾ എന്താ വരിക ഒന്നും വരില്ല കാരണം നമ്മൾ എന്ത് ചെയ്തു എൽസ് പാർട്ട് ഇതിന് ഇതിന് ശേഷം എന്താണ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ശരിയല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് ശേഷം എന്താണ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് നമുക്ക് അപ്പോൾ നമ്മളിവിടെ കൊടുക്കുകയാണ് പ്രിൻ്റ് ഓഫ് ആഫ്റ്റർ ഇഫ് സേവ് ചെയ്യുക അതിനുശേഷം നമ്മൾ സ്ലാഷനോട് കൊടുക്കണ്ടോ കൊടുക്കണം കേട്ടോ ജസ്റ്റ് അടുത്ത ലൈനിൽ ഇട്ടു ഓക്കെ അതിനുശേഷം കമ്പൈൽ ചെയ്യുക ഔട്ട് പുട്ട് ചെയ്യുക ആറും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എക്സൈസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ആഫ്റ്റർ ഇഫ് പ്രിൻറ് ചെയ്തു അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്തു ഒരു ചെറിയ ഔട്ട്പുട്ട് കൊടുത്തു മൂന്ന് കൊടുത്താൽ എന്ത് ചെയ്തു ഒന്നും പ്രിൻ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്തു ആഫ്റ്റർ ഇഫ് എന്ന് പറഞ്ഞു അപ്പോൾ നോർമൽ ഫ്ലോ എന്താണ് ഇതിലുള്ള കയറ് നോക്കും കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് പ്രിൻറ്റ് ചെയ്യും ഇനി നമുക്ക് നോക്കണത് എൽ സ്പാർട്ടാണ് എൽസ് പാർട്ടിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എൽസ് അതായത് ഇത് ചെ ചെറുതാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതായത് എക്സീസ് ഗ്രേറ്റർ ദാൻ ഫൈവ് അല്ലെങ്കിൽ അതായത് എക്സൈസ് ലെസ് ദാൻ ഫൈവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഗ്രേറ്റ് എഴുതി കാണിക്കണം ലെസ് ദാൻ ഫൈവ് എഴുതി കാണിക്കണം അല്ലേ ഓക്കെ കമ്പൈൽ ചെയ്തു അതിനുശേഷം ഔട്ട്പുട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഒരു ഔട്ട് പുട്ടാണ് ആദ്യം അമ്പത്താറിന് ഔട്ട്പുട്ട് ചെയ്തു അപ്പോൾ എന്ത് ചെയ്തു എക്സൈസ് ഗ്രേറ്റർ ദാൻ ഫൈവ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഇഫ് ചെയ്ത് കാണിച്ചു അല്ലേ ശരിയല്ലേ നെക്സ്റ്റ് ഞാൻ ഞാനെന്ത് ചെയ്തു ഒന്നും കൂടി എന്ന് കൊടുത്തു അപ്പോൾ എന്താണ് എക്സൈസ് ലെസ് ദാൻ ഫൈവ് ആഫ്റ്റർ ഇഫ് ശരിയാണ് ഓക്കെ അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതിൽ ഉള്ളിൽ ഉള്ളിലോട്ട് കയറും അതിനുശേഷം അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിനുള്ളിലോട്ട് ഉള്ളിലോട്ട് കയറും അതിനുശേഷം പ്രിൻറ് ഓഫ് ലാസ്റ്റത്ത് പ്രിൻറ്റ് ചെയ്യും ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം ഓക്കെ ഇതെങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മളൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഈ സാധനം ഒരു വേരിയബിളിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് നമ്മൾ നോക്കണമെങ്കിൽ ഇഫിനുള്ളിൽ കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ ഹെൽസ് പാർട്ടിൽ കൊടുക്കുക ഇപ്പം ഇതാണ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓക്കെ ഇനി നമുക്ക് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന സാധനം ഉണ്ട് ഓക്കെ ഇപ്പം നമുക്ക് നോക്കണം വെച്ച് കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഫൈവ് ആണ് അപ്പോൾ അഞ്ചിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി നോക്കണം എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എക്സ് നോട്ട് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു നമ്മൾ എഴുതുക നോട്ട് ഈക്വൾ എങ്ങനെയാണ് നോട്ട് ഈക്വൽ ടു സിക്സ് അതായത് അഞ്ചിനേക്കാളും മേലെയാണ് എക്സ് സിക്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എക്സ് ഈസ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു സിക്സ് ഓക്കെ അതായത് സിക്സിനോട് ഈക്വൽ അല്ലാതെ നമുക്ക് പ്രിൻറ് ചെയ്തു ഓക്കെ ഇനി നമുക്കിത് സിക്സിനോട് ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ എഴുതി കാണിച്ചു ഇനി അതല്ല എക്സ് ഈക്വൽ ടു സിക്സ് ആണ് എൽസ് വീണ്ടും ഇവിടെ എൽസ് കൊടുത്തു അല്ലേ ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് നെസ്റ്റഡ് ഇഫ് ഒരു ഇഫിൻ്റെ ഉള്ളിൽ വേറൊരു ഇഫ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ വേസ്റ്റ് ചെയ്തു ഓക്കെ പ്രിൻറ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സിക്സ് അപ്പോൾ എക്സ് സിക്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എക്സ് ഈസ് നോട്ട് ഈക്വൾ ടു സിക്സ് എന്ന് എഴുതി കാണിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എക്സ് ഈസ് ഈക്വൾ ടു സിക്സ് എന്ന് എഴുതി കാണിക്കാം ശരിയല്ലേ ഇവിടെ നേരെ ഈക്വൾ ടു ഈക്വൾ കൊടുത്താലും മതി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്തു നോക്കാം സേവ് ചെയ്യാം ഔട്ട്പുട്ട് ചെയ്തു അപ്പോൾ ഞാൻ അഞ്ച് എന്ന് കൊടുത്തു വിചാരിക്കുക എക്സ് ഈസ് ലെസ് ദാൻ ഫൈവ് എന്ന് കാണിച്ചു ഓക്കെ ഫൈവ് ഈസ് ലെസ് ദാൻ എന്ന് പറയാൻ പറ്റില്ല എന്നായിരുന്നല്ലോ നമ്മൾ എനിക്ക് പാർട്ടിൽ കൊടുക്കോണ്ടത് പ്രിൻറ്റ് ചെയ്തു ഓക്കെ നമുക്ക് എന്ത് ചെയ്തു എക്സൈസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ആൻഡ് എക്സൈസ് നോട്ട് ഈക്വൽ ടു സിക്സ് ഇനി ഞാനിതൊന്നുകൂടി ഔട്ട്പുട്ട് ചെയ്ത് സിക്സ് എന്ന് കൊടുത്ത് വരിക ഓക്കെ അപ്പോൾ എക്സൈസ് ഗ്രേറ്റർ ദാൻ ഫൈവ് ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു സിക്സ് നമുക്ക് പ്രിൻറ് ചെയ്തിട്ട് അപ്പോൾ ഒരു ഇഫിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അടുത്ത ഇഫ് എഴുതാൻ പറ്റും അതാണ് നെസ്റ്റഡ് ഇഫ് ഓക്കെ നെസ്റ്റഡ് ഇഫ് ഓക്കെ അല്ലേ ഇനി എനിക്ക് എന്തുകൂടി ചോയ്ക്കണം ഒരു കാര്യം കൂടി ചോദിക്കണം എക്സ് ഈക്വൽ ടു ഫൈവ് ആണെങ്കിൽ എന്താണെന്ന് ചോദിക്കണം അപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എൽ സി ഫ്ലാഡർ എൽ സിഫ് ലാഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ എൽ അതിന് പറയുന്നവരാണ് എൽ സിഫ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക എൽസ് നേഴുതുക എന്നിട്ട് വീണ്ടും ഒരു ഇഫ് നേഴുതുക എന്നാൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക അപ്പോൾ അപ്പോൾ എക്സ് ഈക്വൾ ടു ഈക്വൽ ടു ഫൈവ് ആണ് ചരിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഔട്ട് പുട്ട് ചെയ്യണം എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് അപ്പോൾ ഇത്രയും പ്രിൻറ് ചെയ്തു നമുക്കിത് ജസ്റ്റ് നോക്കിയേക്കാം എന്താ വർക്ക് ചെയ്യാൻ നോക്കുക ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വർക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ അഞ്ച് നിന്ന് ഔട്ട് പുട്ട് ചെയ്താൽ എക്സ് ഈസ് ഈക്വൾ ടു ഫൈവ് ഇത് കാണിച്ചോ അല്ലേ ശരിയല്ല അപ്പോൾ എന്താണ് ഈ എൽസിഫ് സിഫ്ഫ് പാർട്ടിൻ്റെ ഉള്ളിലോട്ട് പോയി അപ്പോൾ നാർത്ത് നമ്മൾ അഞ്ച് നടിച്ചപ്പോൾ ഇതിലോട്ട് പോയിരുന്ന എൽസിലോട്ടാണ് പോയിരുന്നല്ലേ അപ്പോൾ അവിടെ എന്തോ അഞ്ച് നടച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് വരും എക്സി സി ഈക്വൾ ടു ഫൈലോട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കണ്ടീഷനിലോ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നെസ്റ്റഡി ഫിലോട്ട് പോവും അതല്ല ഒരു വേരിയബിളിനകത്തെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് ഉണ്ട് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൽസിഫ് ലാഡർ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇഫ് എൽസിഫ് ലാഡർ ഈ എൽ സി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് എത്ര എൽ സി ഫോ കാണിച്ചിട്ട് കൊടുക്കാം ഓരോ കണ്ടീഷൻസ് വെച്ചിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൽ സി ഫ്ലാഡറോടുള്ള ഇഫ് എൽസും എൽ സി ഫോ ഒക്കെയുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി ഇന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു യൂസേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോവാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ കോഡിംഗ് പ്രോഗ്രാം കഴിയും ഓക്കെ കോഡിങ് നമുക്ക് കഴിഞ്ഞു ഇഫിൻ്റെ എൽസിൻ്റെ കോഡിങ് കഴിയും ഓക്കെ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വീണ്ടും പി പി ടിയിലോട്ട് പോകട്ടോ അതായത് നമ്മൾ പ്രസൻറ്റേഷനിലോട്ട് പോകണം നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്പോൾ എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി കുറെ എൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എഴുതണം അല്ലേ അതായത് എൽ സി ഫ്ലാഡർ നമ്മൾ കുറെ എഴുതണം അതായത് ഇപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും കുറേ കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം കുറെ എൽ സി ഫ്ലാഡർ നമുക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം ശരിയല്ലേ അപ്പോൾ ഇതേ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യണം ഒരു സ്വിച്ച് കേസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അത് ന്യൂമറിക്കൽ വാല്യൂസിലാണെങ്കിൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ ന്യൂമറിക്കൽ വാല്യൂസിനോട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അത് എന്താന്ന് ഞാൻ പറയാം ഓക്കെ അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനോട് നമ്മൾ കിടക്കാൻ പോകണം ഓക്കെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം നമുക്കൊരു എൻട്രി വാല്യൂ ഉണ്ടാവും ഇതിൽ നമുക്കൊരു വാല്യൂ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ ഒരു എക്സ്പ്രഷൻ ഒന്നും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു വാല്യൂ ആണ് നമുക്ക് യൂസ് ചെയ്യാം വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് അതായത് ഈ വാല്യൂ ആണോ ഈ വാല്യൂ ആണോ നമ്മൾ കമ്പയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു സ്വിച്ച് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആയിട്ട് പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ കേസ് വൺ ഉണ്ടായിരിക്കും കേസ് വൺ എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഉണ്ടായിരിക്കും അതിൽ നമുക്ക് എന്ത് ചെയ്യണം സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം അതായത് നമുക്ക് ഈ സ്വിച്ച് കേസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം ഇനി അതല്ല അടുത്ത കേസ് പിന്നെ വീണ്ടൊരു കേസ് അങ്ങനെ കുറേ കേസ് നമുക്ക് എത്ര കേസ് വേണം ചെയ്തത് അപ്റ്റു എൻ കേസ് വരെ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് കോഡിലോട്ട് നോക്കാം നമുക്കിത് എങ്ങനെയാണ് കോഡ് ചെയ്യാൻ നോക്കാം ഓക്കെ കോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും എന്ന് ഇരുന്നു നടത്തത്തെ ഐ ഡി തുറക്കുകയാണ് ഇനി നമ്മളൊരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ് എന്താ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഒരു നമ്പർ വരെ നമുക്ക് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള നമ്പേഴ്സ് എൻ്റർ ചെയ്യുക അപ്പോൾ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം സൺഡേന്ന് പ്രിന്റ് ചെയ്യണം രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേന്ന് പ്രിന്റ് ചെയ്യണം മൂന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ അങ്ങനെ പ്രിന്റ് ചെയ്യണം ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കുറെ എൽ സി ഫ്ലാഡേഴ്സ് ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കണം അല്ലേ ശരി അല്ലേ ആദ്യ ഇഫ എക്സ് ഈക്വ് ഈ കൊളുഡ് വൺ ആണെങ്കിൽ എന്ത് ചെയ്യണം സൺഡേ എന്ന് എഴുതണം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം കുറേ എൽ സി ഫ്ലാഡേഴ്സ് നമുക്ക് തന്നെ എഴുതി കൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് സെയിം ഒരു സ്വിച്ച് കേസ് വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എഴുതാൻ പോവാണ് അതിൻ്റെ ഒരു സിൻഡാക്സാണ് നമ്മൾ പറയാൻ പോകുന്നത് സ്വിച്ച് സ്വിച്ച് എന്ന് എഴുതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു ഒരു സിൻഡാക്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ എക്സ് ഓക്കെ അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ കേസ് വണ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം കേസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ എന്നാണ് അർത്ഥം അല്ലാതെ കേസ് വൺ എന്ന് പറഞ്ഞാൽ വേറെ കേസ് അല്ലാതെ കേസ് വൺ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ ഓക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കാണിക്കണം എന്ത് എഴുതി കാണിക്കണം പ്രിൻ്റ് ആഫ് നമുക്ക് സൺ എഴുതി കാണിക്കണം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കഴിഞ്ഞാൽ നമ്മൾ ഒരു കേസ് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം പിന്നെ ഈ സ്വിച്ച് കേസിൽ നിന്ന് പുറത്തോട്ട് കിടക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആണ് ബ്രേക്ക് എന്ന് പറയും ബ്രേക്ക് നമ്മൾ എപ്പോഴൊക്കെ യൂസ് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ യൂസ് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ യൂസ് ചെയ്യും ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഈ ബ്രേക്ക് എന്നൊക്കെ ഓക്കെ ഇപ്പോൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തോട്ട് കടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആണ് ബ്രേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ബ്രേക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കാൻ നമുക്ക് അടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കാം അതിനുശേഷം കേസ് വൺ അതിനുശേഷം കേസ് ടു അങ്ങനെ എല്ലാ കേസും ഞാൻ എഴുതാൻ പോട്ടോ ഓക്കെ അപ്പോൾ കേസ് വൺ എഴുതി അതിനുശേഷം അപ്പോൾ ഞാൻ ഒന്ന് മുതൽ ഏഴുവരെയുള്ള എല്ലാ കണ്ടീഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് പ്രിന്റ് ഓഫ് അതായത് കേസ് വൺ ആണെങ്കിൽ പ്രിന്റ് ഓഫ് സൺഡേ എന്ന്തിനും അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ഓരോ കേസിലും ഇപ്പോൾ ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടോ ഓക്കെ അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് വരെ ഡിഫോൾട്ട് പറയുന്ന സാധനമാണ് ഡിഫോൾട്ട് പറഞ്ഞാൽ ഇതൊന്നും അല്ലാതൊരു കാര്യമാണ് വന്നതെങ്കിൽ നമ്മൾ ഈ കേസിലൊക്കെ കൊടുത്ത വാല്യൂ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സാധനമാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആയിരിക്കും അപ്പോൾ എക്സ് നമ്മൾ എക്സിൻ്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ പതിനഞ്ചാരിക്കുക അത് ഇതിനൊരു വാലിഡ് വാലിഡാണോ അപ്പോൾ നമുക്ക് എന്ത് ഇൻവാലിഡ് ആണെന്ന് പ്രിന്റ് ചെയ്യണം ഇൻവാലിഡ് ചോയ്സ് ചെയ്ത് കഴിയാം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫോൾട്ട് കൊടുക്കാറ് ഓക്കെ കേസ് ഇപ്പോൾ ഇവിടെ എഴുത് കാണിക്കുക ഇൻവാലിഡ് നമ്പർ ഓക്കെ നല്ല നമ്പർ നേടി കാണിച്ചു അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കതൊന്ന് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം ആദ്യം അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്തു കമ്പയർ ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു ഔട്ട് പുട്ട് ചെയ്തു അല്ലേ അപ്പോൾ ഔട്ട് പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നാല് നാലൊന്ന് കൊടുത്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നാലെന്ന് പറഞ്ഞാൽ എന്താണ് വെർനെസ്ഡേ ആയിരുന്നു അല്ലേ ശരിയല്ലേ നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർനസ്ഡേ ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇത് ഒന്നൊരു കൊടുക്കുകയാണ് ഒന്ന് ആറ് എന്ന് കൊടുത്തു വരിക ആറ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രൈഡേയിൽ നിന്ന് പ്രിൻറ്റ് ചെയ്ത് തൊട്ട് അല്ലേ ശരിയല്ലേ ഫ്രൈഡേന്ന് പ്രിൻറ്റ് ചെയ്തോട്ടി ഇനി നമ്മൾ ഒരു ഇല്ലാത്തൊരു വാല്യൂ കൊടുത്തുമായിരിക്കുക അപ്പോൾ എന്താ കൊടുക്കാ ഒരു അറുപത്തി ഏഴെന്ന് കൊടുത്ത് അറിയുക അപ്പോൾ എന്ത് ചെയ്യും ഇൻവാലിഡ് നമ്പർന്ന് തീര്യ കാണിച്ചു അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും സ്വിച്ച് കേസിൻ്റെ വർക്കിങ് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തോ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക സ്വിച്ച് കേസ് നമ്മൾ യൂസ് ചെയ്യുക നമ്മുടെ പ്രോഗ്രാമിൽ സ്വിച്ച് കേസ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു നമുക്ക് ഒരു നമ്പറിനെ മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് ചെക്ക് ചെയ്യണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ഇൻഡിജുവനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി സ്വിച്ച് കേസ് യൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ കുറേ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവോയ്ഡ് ചെയ്യാൻ പറ്റും സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞിരുന്നു ബ്രേക്കിൻ്റെ യൂസ് പറഞ്ഞിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ഈ ബ്രേക്ക് ഇവിടെ യൂസ് എടുത്തു മാറ്റിയിരിക്കാം ബ്രേക്ക് ഇവിടെ അല്ല അപ്പോൾ ഞാൻ ബ്രേക്ക് ഇവിടെ എടുത്ത് മാറ്റിയിരിക്കാം എന്ത് സംഭവിക്കാൻ ഞാൻ സേവ് ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ കേസ് ത്രീ നേട്ടം കമ്പൈൻ ചെയ്തു അതിനുശേഷം ഇത് റൺ ചെയ്തു ഓക്കെ അപ്പോൾ റൺ ചെയ്യുമ്പോൾ ഞാനിവിടെ ആദ്യം കൊടുക്കുന്നത് വൺ ആണ് ഓക്കെ വണ്ണെന്ന് കൊടുത്തപ്പോൾ സൺഡേന്ന് പ്രിൻറ്റ് ചെയ്തു ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് ത്രീ എന്നാണ് വിചാരിക്കുക ത്രീന്ന് കൊടുത്തപ്പോൾ എന്തൊക്കെയാണ് പ്രിന്റ് ചെയ്തു എനിക്ക് ശരിക്കും എന്താ വരാൻ ട്യൂസ്ഡേ ടൂസ്ഡേന്ന് മാത്രമല്ലേ വരാൻ പാടുള്ളൂ പക്ഷേ അവിടെ ട്യൂസഡേന്ന് വന്ന് വരുന്ന സ്റ്റേ ചെയ്യുന്നു അത് അടുത്ത കേസും കൂടി എന്ത് ചെയ്തു പ്രിന്റ് ചെയ്തു അപ്പോൾ ബ്രേക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ബ്രേക്ക് കാണുന്നത് വരെയുള്ള എല്ലാ കേസും എന്ത് ചെയ്യും അത് ഓട്ടോമാറ്റിക്ക് എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ഒരു കേസ് മാത്രമായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കേസ് മാത്രമായിട്ട് ഓരോ കേസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എല്ലാ കേസിലും ബ്രേക്ക് കൊടുക്കണം അല്ല ഞാൻ എനിക്ക് ഒന്നു മുതൽ ഏഴ് വരെയുള്ള എല്ലാ ഒറ്റ ഒന്നാണ് എനിക്ക് പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് ഇവർക്ക് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും എന്ത് വൺ ടു സൺഡേ മൺ ട്യൂസ്ഡേ വെൻസ്ഡേ എല്ലാം നമുക്ക് എന്ത് ചെയ്തു ഒരു പ്രിന്റ് ചെയ്ത് കിട്ടും ഇതാണ് ഐഡിയ അപ്പോൾ ഇതാണ് ബ്രേക്ക് കൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്ത് അത് എക്സിക്യൂട്ട് ഒരു കേസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വിച്ച് കേസിൻ്റെ പുറത്തോട്ട് കട കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് ബ്രേക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും ബ്രേക്ക് കാണുന്നത് വരെയുള്ള എല്ലാ കേസും എന്ത് ചെയ്തു അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് സ്ഥിരമായിട്ടുള്ള എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചെറിയ ക്വസ്റ്റൻ ആട്ടോ നമ്മൾ ഈ ബ്രേക്ക് എന്ന് പറയുന്നത് ഇത് തന്നിട്ടുണ്ടാവില്ല സ്വിച്ച് കേസിനുള്ളിൽ നിങ്ങരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്ട് ചെയ്യാനൊക്കെ ചോദിച്ചത് അപ്പോൾ ഇത് അത്രേ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്തൊക്കെയായിരുന്നു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് പിന്നെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട് ഓക്കെ അതിൽ ബ്രേക്കിന്റെ യൂസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നതായിരിക്കും അടുത്ത ദിവസം കാണുന്നവരെ ബൈ